ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫിഷും കപ്പയും വെച്ചുള്ള മീൻ കപ്പ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ മതിയാവും, മുരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. സവാള ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകളിൽ മാറ്റം വരുത്താം. ഇനി നമുക്കിത് നന്നായി പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ഫിഷ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ പൊടിച്ചിട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ഇത് നന്നായി അടുപ്പിൽ വെച്ചിട്ട് വാട്ടിയെടുക്കണം. മസാലയെല്ലാം നന്നായി ഇതിലേക്ക് പിടിക്കാനായിട്ട് ഒന്ന് നമുക്ക് ഇത് കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കപ്പ പുഴുങ്ങിയതിന് ശേഷം കൈകൊണ്ട് ഉടച്ചതാണ്. ഇവിടെ ഞാൻ 2 കപ്പ് കപ്പയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നന്നായി ഇതിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം. കപ്പയിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ചീഞ്ചട്ടിയിലിട്ട് വെള്ളത്തിൻ്റെ അംശം മുഴുവനായി മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്ന് നന്നായി കയ്യിലുകൊണ്ട് തന്നെ നന്നായി ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിനുള്ള മസാല റെഡിയായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലെ കട്ട്ലറ്റിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തയ്യാറാക്കിയതിന് ശേഷം ഇത് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കാം. ആദ്യം മുട്ടയുടെ വെള്ളയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക്
ബ്രെഡ് ക്രംസിലേക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വിതറി ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ മറ്റ് കട്ട്ലറ്റുകളും നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഞാനിവിടെ 2 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മറിച്ചിട്ട് വേവിക്കാം. കട്ട്ലറ്റ് ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണ പോവാനായിട്ട് കുറച്ച് നേരം മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദുള്ള മീൻ കപ്പ കട്ട്ലറ്റ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.